ജനങ്ങളുടെ പ്രക്ഷോഭം രൂക്ഷമായ ഫ്രാൻസിൽ യോഗി മോഡൽ നടപ്പാക്കണമെന്ന ട്വീറ്റിൽ സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അൽജീരിയൻ വംശജനായ പതിനേഴ് വയസ്സുകാരൻ പോലീസ് പിടിവെയ്പിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നാല് ദിവസത്തിലേറെയായി ഫ്രാൻസിലെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ് പലയിടത്തും അക്രമ സംഭവങ്ങളും അരങ്ങേറിയിട്ടുണ്ട് ഇതിനിടെയാണ് ഫ്രാൻസിൽ ക്രമസമാധാനം ഉറപ്പ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഇന്ത്യ അവിടേക്ക് അയക്കണമെന്നാവശ്യപ്പെട്ട ഒരു ട്വീറ്റ് വന്നത് ഒരു യൂറോപ്പ് ഡോക്ടറാണ് ഇത് ആവശ്യപ്പെട്ടതെന്ന് പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും അല്ലെന്ന് പിന്നീട് വ്യക്തമായിരുന്നു ട്വീറ്റിന് യു പി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയതോടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയും വലിയ സജീവമായിരിക്കാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും യോഗി മോഡലിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നു തീവ്രവാദം കലാപങ്ങൾക്ക് ആക്കം കൂട്ടുമ്പോൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തും ക്രമസമാധാന നിലയും ക്രമസമാധാന പ്രശ്നങ്ങളും ഉടലെടുക്കുമ്പോൾ ലോകം ആശ്വാസം തേടുകയും ഉത്തർപ്രദേശിൽ മഹാരാജി സ്ഥാപിച്ച ക്രമസമാധാനത്തിൻ്റെ യോഗ്യ മാതൃകയിലൂടെ പരിവർത്തനത്തിനായി കൊതിക്കുകയും ചെയ്യുമെന്നാണ് യോഗി ആദിത്യനാഥിൻ്റെ ഓഫീസിൽ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ ഈ ഒരു ട്വീറ്റിന് മറുപടിയായി വന്നിരിക്കുന്നത് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശ് ബി ജെ പി വക്താവ് രാകേഷ് ത്രിപാഠി ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശിലെ എല്ലാ ജില്ലകളിലും കർഫ്യൂ ഏർപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു എല്ലായിടത്തും ഉണ്ടാകും എന്നാൽ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരികയും കലാപകാരികളെ സർക്കാർ അടിച്ചമർത്തുകയും അവരുടെ വീടുകളുടെക്ക് മുകളിലൂടെ ബുൾഡോസർ ഓടിക്കുകയും ചെയ്തതോടെ യു പിയിൽ കലാപം പൂർണ്ണമായും അവസാനിച്ചു ഇതിൻ്റെ പ്രതിധ്വനി ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫ്രാൻസ് പോലൊരു രാജ്യത്ത് കലാപം നിയന്ത്രിക്കുന്നതിന് യോഗി മോഡൽ നിർദ്ദേശിക്കുന്നത് ഉത്തർപ്രദേശിന്റെ ക്രമസമാധാന പാലനത്തിലുള്ള ആഗോള അംഗീകാരമാണിത് അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ അനിൽ ആന്റണി ഫ്രാൻസിൽ നടക്കുന്ന കാര്യങ്ങളും പൗരത്വ ഭേദഗതി നിയമം തമ്മിൽ കൈക താരതമ്യം ചെയ്തിരിക്കുകയാണ് ഫ്രാൻസിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ തൻ്റെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് അനിൽ ട്വീറ്റ് ചെയ്തു നരേന്ദ്രമോദിജിയുടെയും അമിത് ഷാജിയുടെയും ഇന്ത്യൻ സർക്കാരിൻ്റെയും ദീർഘവീക്ഷണം ഓർത്തെടുക്കാൻ പറ്റിയ സമയമാണിത് പ്രതിപക്ഷ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ പൗരത്വ ഭേദഗതി ഇന്ത്യ തയ്യാറാക്കി മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളെ സഹായിക്കുക എന്ന പൂർണ്ണ ഉദ്ദേശത്തോടെ ഇന്ത്യ ഉറച്ചു നിന്നു അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യമുള്ള നുഴഞ്ഞുകയറ്റക്കാർ ഇതിൽ തീർച്ചയായും ദുരുപയോഗം ചെയ്യപ്പെടുവായിരുന്നു എന്നാണ് അനിൽ ആന്റോണിയുടെ ട്വീറ്റ് എന്തായാലും ഈ ഒരു യോഗി മാതൃക അത് ഫ്രാൻസ് സ്വീകരിക്കും എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ വരുമ്പോൾ തന്നെ യോഗിയുടെയുമായി ബന്ധപ്പെട്ട് യോഗി ഇവിടെ യു പിയിൽ സൃഷ്ടിച്ചിട്ടുള്ള നടപടികളെ പറ്റിയിട്ടുമൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്നുണ്ട് മാത്രമല്ല യോഗിയുടെ പഴയ പല കലാപ കേസുകളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ട്വീറ്റിനെ എല്ലാവരും സമീപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് യോഗി എങ്ങനെയാണ് ഒരു റോൾ മോഡൽ മോഡലാകുക ഇത്തരത്തിൽ വലിയ ക്രിമിനൽ കേസുകളിലൊക്കെ തന്നെ പ്രതിയായിട്ടുള്ള ആളാണ് യോഗി അപ്പോൾ അവയാൾ എങ്ങനെയാണ് ഒരു ഒരു റോൾ മോഡൽ മോഡലാകുക എങ്കിലൊരു ഒരു രാജ്യത്തിൽ എങ്ങനെ റോൾ മോഡൽ ാക്കാൻ കഴിയും എന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും യോഗിയുടെ മോഡൽ ഫ്രാൻസ് എടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് എന്തായാലും ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും